ഷൈബാക്കിച്ചല്ല ഇന്ന് നല്ലൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പായസം ഇതായിരിക്കും അറിഞ്ഞൂടാത്തത്. പക്ഷെ ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, കസിൻസ് ഒക്കെ കൂടിയിട്ട് ഒന്ന് ഒത്തുകൂടുന്നുണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തരുടെ ഓരോരോ ഫുഡാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയത് പായസമാണ്. ഞാൻ ഏതായാലും പാൽപ്പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്റെ ചാനലിലാണെങ്കിൽ പായസത്തിന്റെ വീഡിയോ ഒന്നുമില്ല, ഇനി ഇരിക്കട്ടെ ഒരു വീഡിയോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കി, നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിയാണ്. ഞാനിതാ ജീരകശാല അരി എടുത്തിട്ടുണ്ട്, നേരിയ അരി എടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരിയില്ലേ, ആ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരുപാട് ആളുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാ ഒരു അരക്കിലോന് അരിയോളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മളിതാ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരിയിലേക്ക് ഒന്ന് ഉപ്പ് പിടിക്കണം. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടത് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ കുറേ ആയതുകൊണ്ടാണ് എങ്ങനെ വേവിക്കുന്നത്, കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് സാബൂനരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് വേറെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതാ വേറെ തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കും കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് രണ്ടും നന്നായിട്ടൊന്ന് നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അരി ഇതാ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് അടി പിടിക്കാതെ നോക്കണേ, നമ്മൾ ചെറിയ തീയിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കണേ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണം. വലിയ വലിയ ചോറായിരിക്കുമല്ലോ ഉണ്ടാവാൻ, അപ്പോൾ അതൊന്നും ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് കൊത്തിക്കൊടുക്കുക. ഇപ്പോൾ ഇതാ അരിയുടെ പാകത്തിനിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഗുഡ് ലൈഫിൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ ഇതാ രണ്ട് പാക്കറ്റോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊന്നും തീരെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സാധാരണ പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ രണ്ടര കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളക്കണം. തിളക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒന്ന് മിക്സാക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ അടി പിടിച്ചു പോകും. നന്നായിട്ട് ചെറുതായിട്ട് തന്നെ തീ വെച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനിതാ ഒരു മിൽക്ക് മേഡ് ഫുള്ളായിട്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാബൂന അരിയും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് ഞാനിതാ ഒരു അരിപ്പയിലോട്ടൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ തിളപ്പിക്കുന്ന സമയത്തില്ലേ പായസം എപ്പോഴും കുറച്ച് ലൂസിൽ തന്നെ ഉണ്ടായിരിക്കണം, കാരണം ഇത് തണുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ടൈറ്റായി പോവും. അപ്പോൾ ഞാനിതാ കുറച്ച് ലൂസിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടര കപ്പ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു, വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പൊക്കെ നമ്മൾ അരിയിൽ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നോക്കിയിട്ട് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുത്തത് പിന്നെ പാൽപ്പൊടിയാണേ. പാൽപ്പൊടി ഞാനിതാ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. സിമ്പിളാണ്, പായസം എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും വെറുതെ ഒന്ന് ഇട്ടുതന്നേ ഉള്ളൂ. അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവും, എൻ്റെ മോൾ തന്നെ ഉണ്ടാവും. അപ്പോൾ ചാനൽ ആരെങ്കിലും അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് പറയണേ. എൻ്റെ മോള് അധികവും ഭക്ഷണം ഉണ്ടാക്കുന്നത് എൻ്റെ ചാനൽ നോക്കിയിട്ടാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ചില റെസിപ്പീസൊക്കെ, സിമ്പിൾ റെസിപ്പീസൊക്കെ ഞാൻ ഇടുന്നത് അവൾക്ക് വേണ്ടിയിട്ടാണ്. അവളിവിടെ ഇല്ല, നാട്ടിലില്ല. അപ്പോൾ അവളിങ്ങനെ പറയും ഓരോ റെസിപ്പീസ്, എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ കണ്ടിട്ട് തന്നെ ഉണ്ടാക്കാമെന്നുള്ള കണക്കിന് അങ്ങനെയാണ് ഞാൻ ചില സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ ഇല്ലേ, കറീൻ്റെ റെസിപ്പിയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഒരുപാടുണ്ട് എൻ്റെ ചാനലിൽ, സിമ്പിളായിട്ട് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനലിലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്രയും സിമ്പിളാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ചാനലിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്ക് ചാനലിൽ. അപ്പോൾ പായസം ചെറുതായിട്ടൊന്ന് തിളക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിത് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറേ ആയതുകൊണ്ടാണ്, ഇത്ര അധികമൊക്കെ അല്ലെങ്കിൽ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂ.
അപ്പോൾ ഏലക്കയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പായസത്തിൻ്റെ തനിയായ ടേസ്റ്റ് വരാൻ. അപ്പോൾ ഇതാ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു, നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ ഇതാ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക, തീർന്നു. ഇത്രയേ ഉള്ളൂ. ഞാനിതിൽ പിന്നെ ഒരു സ്പൂണ് നെയ് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിലില്ലേ, നിങ്ങൾ ഇതിലേക്ക് ഒരു സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അതൊരു സീക്രട്ടാണ് കേട്ടോ, ഞാൻ അധികം ഇട്ട് കൊടുക്കുന്നതാണ്. ഒരു സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോഴും നല്ല ടേസ്റ്റാണ് ബട്ടർ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇതാ ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ ഒരു ലൂസിൽ വേണം കേട്ടോ എടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റ് ആകുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഇതാ ഈ ഒരു ലൂസിൽ തന്നെ എടുക്കുക. ഇനി നമുക്ക് തീ അങ്ങ് ഓഫാക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് വറുത്തങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു റെസിപ്പിയാണ്, കുഞ്ഞു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ചാനലിലൊന്ന് കയറി നോക്കുക. ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും വരാം. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട.